നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്ര ഇന്റൻസീവ് ബെഡുകളുണ്ട്? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് കോമ്പിനേഷൻ ആണ്. ഞങ്ങൾക്ക് ഓപ്പറേറ്റീവ് ആൻഡ് ഇന്നർ കൂടെ കോമ്പൈൻ ചെയ്തിട്ടാണ്. എന്താ പറയാ, അറൗണ്ട് 16 to 17 ബെഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഇനിയും എന്താ പറയാ, ഞങ്ങൾ എക്സ്ട്രാ ബെഡ്സ് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്തു. അതായത് ഞങ്ങളുടെ ഓപ്പറേഷൻ റൂംസിൽ, ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിൽ വരെ അഥവാ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിൽ രണ്ട് റൂംസ് വരെ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ICU പേഴ്സണൽ അവരവിടെ തന്നെ അല്ലേ ഉള്ളു, അവർക്കും വേറെ മാറ്റങ്ങളുണ്ടോ അതോ? അവർക്കൊരു മാറ്റമില്ലായിരുന്നു, അവരെ അകത്ത് തന്നെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുവായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ അവിടെയല്ലേ കൂടുതൽ ആൾക്കാരെ, ജോലിക്കാരെ വേണ്ടുന്നത്? ഇപ്പം നമ്മുടെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരെ, അവിടുത്തെ നേഴ്സസിനെ അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഞങ്ങള് എന്താ പറയാ, ലെവൽ ഫ്രീക്വൻസി ഡ്യൂട്ടിയിലുള്ള ആൾക്കാരെ കൂട്ടിയായിരുന്നു. മറ്റത് പെർ ഷിഫ്റ്റ് 3 പീപ്പിൾ ആണെങ്കിൽ 6 ആക്കി, അല്ലെങ്കിൽ 1 ഡോക്ടർ ആണെങ്കിൽ 2 ഡോക്ടേഴ്സ് പ്ലസ് ഓവർ ആർസ്, അതായത് പ്ലസ് കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു. 24 hour consultant, 24 hour 2 doctors എപ്പോഴും. നഴ്സസിനായാലും അകത്ത് സപ്പോർട്ട്, പുറത്ത് സപ്പോർട്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേഷൻ ട്രാക്ട് ഉണ്ടാക്കേണ്ടി വന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം, കണ്ടാമിനേഷൻ വരാതിരിക്കാൻ. പിന്നെ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു എൻഡ് ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ട്രാക്ട് ഉണ്ടാക്കേണ്ടി വന്നു. അതൊക്കെ ഒരു ദിവസത്തിൽ തന്നെ ഉണ്ടാക്കി ചെയ്യേണ്ടി വന്നില്ല. ഡോക്ടർ വീണ കൂടാതെ ഇവിടെ മലയാളികൾ അല്ലെ ഇന്ത്യക്കാർ ഡോക്ടേഴ്സ് ജോലി ചെയ്യുന്നുണ്ടോ? മലയാളികളില്ല, പക്ഷെ അല്ലാതെ എന്താ പറയാ, രണ്ട് സർജിക്കൽ കൊളീഗ്സ് ഉണ്ട്, അവർ ഇന്ത്യൻസ്, പക്ഷേ മലയാളികളല്ല. അല്ലല്ല, നമ്മുടെ നഴ്സുമാരായിട്ട് വല്ലവരും ആരുമില്ല, ആരുമില്ല. ഇല്ലല്ല. ഇനിയിപ്പം പുതിയതായിട്ട് ജനറലായിട്ട് നമ്മുടെ ഈ ജർമ്മനിയുടെ ഇപ്പോഴത്തെ ആ ഒരു ലാഗ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം രണ്ടാമത്തെ ഫാസ് ഉടനെ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ RK സെക്കൻഡ് ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ തന്നെ അത് നമുക്ക് വെളിവായി. രണ്ട് സ്ഥലങ്ങളിലെ ചാൻസലർ മെർക്കല് പറഞ്ഞ അതിന് 50 പേരിൽ 1 ലക്ഷം പേർക്ക് 50 പേരിൽ കൂടുകയാണെങ്കിൽ അവിടെ ലോക്ക്ഡൗൺ ചെയ്യണം. അതൊന്ന് രണ്ട് നഗരങ്ങളിൽ ലോക്ക്ഡൗൺ ചെയ്തു. അപ്പം ഇതിന്റെ ചാൻസ് ഇനി എങ്ങനെയാന്നുള്ളത് പറയാമോ, പറയാൻ പറ്റുമോ? എന്താ പറയാ, ഇനിയിപ്പോ അടുത്ത ആഴ്ച കംപ്ലീറ്റ് ഇല്ല, 11 May ആകുമ്പോ ഇവിടെയൊക്കെ സ്കൂൾസ് തുറക്കും. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതൊക്കെ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇന്ന് ആ ദിവസം തൊട്ട് 14 days വെയിറ്റ് ചെയ്ത് നോക്കണം. കാരണം 14 days ആണ് ഇൻക്യുബേഷൻസ് ആയിട്ട് ടൈം. 14 to 21 days കഴിയുമ്പോ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഈ വില, അതായത് ഈ സ്വയറ്റ വില വരുമോ ഇല്ലെന്നുള്ളത്. പിന്നെ മാത്രമല്ല ഇപ്പൊ സമ്മർ ആയിക്കൊണ്ട് വരികയാണ്, അപ്പൊ അതിന്റെയും ചില ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. വൈറസ് അഫക്റ്റ് ആവത്തില്ല എന്നല്ല, പക്ഷെ സമ്മറിൽ കൂടുതലും നമ്മളെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എപ്പോഴും കുറവാണ്. ഇത് അതിന്റെ ആ ഒരു ടെമ്പറേച്ചറിന്റെ തുടങ്ങിയ കാലം തൊട്ട് 14 days കഴിയുമ്പോൾ അറിയാൻ പറ്റും. കൊറോണ തുടങ്ങിയ കാലം തൊട്ട് പറയുന്നുണ്ട് ഇത് എയർ വഴി ഇങ്ങനെ പോകും. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു 1% ചാൻസ് ഉണ്ടോ? കാരണം ഇത്രയും ഫെബ്രുവരിയും ചെയ്ത് ഇപ്പം സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ കോണ്ടാക്ട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത് പകരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത് എയറിൽ തന്നെ അല്ലേ ഇതിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം നിലനിൽക്കുന്നത്? വൈറസിന് ജീവിക്കണമെങ്കിൽ ഒരു സെല്ല് വേണം, അതായത് ഒരു ഒരു അനിമലിന്റെ ആയാലും ഒരു മനുഷ്യന്റെ ആയാലും അതിനൊരു വേറെ സെല്ല് വേണം. വൈറസ് എന്ന് പറയുന്നത് ഒരു മെമ്മറി കാർഡ് പോലെയാണ്. ആ മെമ്മറി കാർഡിന് ഒരു CPU ഇല്ലാതെ വർക്ക് ആവും. അപ്പൊ അത് ഏറെ നിന്ന് കഴിഞ്ഞാലും കുറച്ച് നാളുകളെ അത് നിൽക്കത്തുള്ളൂ. പിന്നെ അതിന് ജീവിക്കാൻ പറ്റത്തില്ല, കാരണം അതിനൊരു കമ്പ്യൂട്ടർ ഇല്ല മെമ്മറി കാർഡ് ഇടാൻ. വൈറസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് മെമ്മറി കാർഡാണ്. അപ്പൊ അതിനൊരു സെല്ല് കിട്ടി, അതായത് നമ്മൾ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ സെല്ലിനകത്ത് വെച്ച് നമ്മൾ സിക്ക് ആക്കുന്നതാണ്. അപ്പൊ ഈ മെമ്മറി കാർഡ് ഇപ്പൊ കുറച്ച് നാൾ വൈറസ് കാറ്റത്ത് ഇരുന്നാലും അതേ നാളത് നിൽക്കത്തില്ല, കാരണം അത് ജീവിക്കാനോ അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യാനോ ഒന്നും ഒരു സെൽസും കിട്ടാതാവും. നാച്ചുറലി ഇപ്പൊ ഞാനൊരാളുടെ അടുത്ത് നിന്ന് ആൾക്ക് കൊറോണ ഉണ്ടായ തുമ്മുമ്പോഴത്തേക്ക് ആ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്റെ മ്യൂക്കസിൽ, അതായത് എന്റെ മൂക്കിന്റെ അകത്തോ അല്ലെങ്കിൽ എന്റെ വായിലോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ വന്ന് ഞാൻ എവിടെ മൂക്കിലോ വായിലോ ഇങ്ങനെ വെച്ചിട്ട് വരുവാണെങ്കിൽ നാച്ചുറലി എനിക്ക് ആ ഇൻഫെക്ഷൻ കിട്ടും. പക്ഷേ ഒരാൾ തുമ്മുമ്പോ അറൌണ്ട് 1.5-2 meters വരെ ആ തുമ്മലിന്റെ ഡ്രോപ്ലെറ്റ്സ് നമ്മളുടെ ഈ ഏരിയയിൽ വരെ വരത്തുള്ളൂ. അത് കഴിയുമ്പോ അത് താഴോട്ടാ പോകുന്നു. അതുകൊണ്ട് ചിലർ ഷൂസ് ഒക്കെ വൃത്തിയാക്കിട്ട് വീട്ടിൽ കയറാവൂ എന്നൊക്കെ പറയുന്ന കാരണം അതാണ്.
അപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിത് പറയുമ്പം നിങ്ങൾക്കായിട്ടൊരു ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ ഓ അത് ഇത് എത്ര നാൾ ഇങ്ങനെ പോകും എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, അപ്പോൾ ആ ഒരു ഫാമിലിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ലാന്നില്ല, ഉള്ളവരും പേടി ഉള്ളവരുണ്ട്, ഭയം കൊണ്ട് ജോലി എടുക്കാൻ പാടുള്ളവരും ഉണ്ട്, പക്ഷെ ഒരു ഭയം ഇല്ലാത്തവരും ഉണ്ട്, അതേസമയം ഭയമുണ്ട് പക്ഷെ ജോലി എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ലാത്തവരുണ്ട്. മൂന്ന് കാറ്റഗറിയിലും ഉണ്ട് ആൾക്കാർ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കൊറോണ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ലീവ് എടുത്തുകൂടാ, ഞങ്ങള് എല്ലാത്തിനും റെഡി ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ആശുപത്രികളിലെല്ലാം തന്നെ അത് കഴിഞ്ഞ മാർച്ച് മുതൽ അങ്ങനെ ഒരു നിയമം ഇന്റേണലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യ നേഴ്സാണ്, അപ്പം അതറിയാം. ഇപ്പൊ ആവശ്യമെങ്കിൽ ഔഫ് റൂഫ് ആണ്, ഉടനെ ചെന്നിരിക്കണം. അതിന് അതായത് അവിടെ പറയുന്ന അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരത്തി അങ്ങനെ പോകേണ്ടി വന്നില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും അങ്ങനെ ഒരു നിയമം ഇവർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിനു വേണ്ടി മാത്രം. ഈ ഒരു ഇപ്പം പലരും പറയും, ഇനിയിപ്പം നമ്മുടെ നേഴ്സുമാരുടെ സകലം അല്ലെ പുള്ളിയെ പേഴ്സണാലിൻ്റെ അല്ലെ ആരോഗ്യ മേഖല മുഴുവൻ ഉടച്ചു വാർത്തിട്ട് ഇനിയും പുതിയൊരു സിസ്റ്റമായിരിക്കും വരുന്നതെന്നൊക്കെ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു, ഇന്നലെ ഇൻ്റർനെറ്റിലൊരു ചർച്ചയുണ്ടായിരുന്നു, ഞാനും അതിൽ പങ്കെടുത്തോളാം. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇത് ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ അത് തരണം ചെയ്യാനായിട്ടും വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു താൽക്കാലിക നടപടി, അതെന്ന് അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ അത്രേ ഉള്ളൂ. മാത്രമല്ല, ഒരുപാട് ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഇപ്പൊ എനിക്ക് എന്റെ ഹോസ്പിറ്റൽ സൈഡിൽ തന്നെ പറയാം, അവർ കഴിയുന്നത് ഒരുപാട് അവരുടെ ടീമിന്, അതായത് ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും പാരാമെഡിക്സ് ആയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രെഗ്നന്റ് ആയുള്ള സ്ത്രീകളുടെ അടുത്ത് ജോലിക്ക് ഇങ്ങനത്തെ കണ്ടാമിനേഷൻ ഏരിയയിലോട്ട് വരണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നഴ്സസ് ആയാലും ഇങ്ങനെ 14 days, 14 days, ഇപ്പൊ യൂബർ സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പാവും ചെയ്തോ വീട്ടിൽ പോകും, അതൊക്കെ പറഞ്ഞിട്ട് മീൻസ് കഴിയുന്നതും ഇവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, സ്പെൻഡ് ഈ ഇന്റൻസീവ് സ്റ്റേഷൻ കാഷ്വാലിറ്റിയും ഐസൊലേഷൻ ട്രാക്കിനും ഒക്കെ ഭക്ഷണം ഹോസ്പിറ്റൽ വക ഫ്രീ ആയിട്ടും അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു, ഒരുപാട് മെന്റൽ സപ്പോർട്ടും തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിറ്റ്സ് ആയാലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മെന്റൽ സപ്പോർട്ടും ഫിസിക്കൽ സേഫ്റ്റിയും ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്ന മാർച്ച് അവസാനം നമ്മുടെ ആരോഗ്യമന്ത്രി സ്പാൻ പറഞ്ഞിരുന്നു, പ്ലീഗെ പേഴ്സണാലിന് എക്സ്ട്രാ ബോണസ് നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട്, അത് അയൻമാലിക്കാണ്, സ്റ്റോയർ ഇല്ലാതെയാണ്, ടാക്സി ഇല്ലാതെയാണ്. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം, അതൊരു ബോണസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ എന്നുള്ളതാണോ, അതോ ആ ചെയ്യുന്ന ജോലിക്കൊരു അംഗീകാരം നൽകുന്ന ഒരു രീതിയാണോ? അത് രണ്ടും, അതൊരു അംഗീകാരമാണ്, പ്ലസ് ഒരു ഈ ഉള്ള പേഴ്സണാലിനെ അവിടെ വെക്കുക, പിന്നെ മോർ പേഴ്സണാലിനെ അട്രാക്ട് ചെയ്യുക, ഇതിന്റെ മൂന്ന് കാര്യങ്ങളുണ്ട്. കാരണം ചെയ്ത ഒരു നമ്മൾ ഇത്രയും ധൈര്യമായിട്ട് ഈ ഒരു ഫീൽഡിൽ പോയി ചെയ്യുക, കാരണം ഇതിനൊക്കെ ഒരുപാട് ധൈര്യവും കോൺഫിഡൻസും ഒക്കെ വേണം. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കോവിഡായി വന്ന പേഷ്യന്റിനെ പോയി ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ പോയി ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോയി ഫ്ലേഗ്രിഷ കാര്യങ്ങൾ ചെയ്തൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റെക്കഗ്നിഷൻ പോലെയും, പിന്നെ അവര് വിട്ടു പോവാതിരിക്കും. കാരണം എല്ലാരും സൈക്കോളജിക്കലി ഈ മൂന്നാല് മാസം സൈക്കോളജിക്കലി ഡൗൺ ആണ്. കാരണം ജോലി കണ്ടിന്യൂസ് ആയിട്ട്, വീട്ടിലെ സ്ട്രെസ്, ജോലിയിലെ സ്ട്രെസ്, ആർക്കെന്തു ആവാം, അങ്ങനെയുള്ള ഒരു മീൻസ് സിക്ക് ആവാം എന്നുള്ളൊരു സൈക്കോളജിക്കൽ മൈൻഡിനെ ഒന്ന് കാം ചെയ്യാനും വേണ്ടിയിട്ടും കൂടി, പിന്നെ പുതിയതായിട്ട് യങ് ആയിട്ട് വരുന്നവരെ ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് ഈ ബോണസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഇപ്പം ഹോസ്പിറ്റലിലെ കേസാണ് നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു ചെറിയ മറ്റൊരു വഴിയിലേക്ക് ഞാൻ പോവാണ്. ഇപ്പം ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ ആശുപത്രിയെ സംബന്ധിച്ച് അല്ലെ ആശുപത്രി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് കൂടുതലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത്രയും ഒരു ഷുട്സ് മാസ്നാമൻ അവിടെ എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അതെത്രമാത്രം ഇവിടെ ഗവൺമെൻറ് അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? കാരണം അവരും എല്ലാവർക്കും ജീവനല്ലേ വലുത്. അപ്പം അവർക്കൊരു പ്രശ്നം, ഇപ്പം ഒരു ഹൗസിൽ 170 ബബോണറുള്ള ഒരു ഹൗസിൽ അതിൽ പകുതി കൂടുതലും ഇത് വന്നു, പ്ലീഗെ പേഴ്സണാൽ മുക്കാൽ പേർക്കും വന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചതിന്റെ പേര് ഞാൻ ചോദിക്കുക. അതിന് ഇപ്പൊ എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യം പറയാൻ പറ്റും. ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ ഓൾഡ് ഹോമിനെ കുറിച്ച് ഇങ്ങനെ
ഓൾഡ് ഹോമിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം ആ ഓൾഡ് ഹോം മൊത്തം ക്ലോസ് ഡൗൺ ചെയ്യാം. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ചെയ്തത് ഓൾഡ് ഹോംസിനെ ഇവിടെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഓരോരോ ബിൽഡിംഗ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബിൽഡിംഗ്സിലും ഒരു ഡോക്ടർ, മീൻസ് മെയിൻ ആയിട്ടൊരു ഡോക്ടറാണ്. ഇതിന്റെ സിംറ്റംസോ അല്ലെങ്കിൽ ഇതിന്റെ അസുഖമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ അങ്ങോട്ട് പോവാം. ആ ഡോക്ടറിന് ഐസൊലേഷൻ കിറ്റും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. നാച്ചുറലി ആ റൂമിനകത്തോട്ട് പോകുന്ന നഴ്സസിന് ബേസിക് ആയിട്ടുള്ള ഇതുണ്ടെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് FFP2 മാസ്ക് അത് ഇതൊന്നും ഇല്ലായിരുന്നു. ആ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. പക്ഷെ ആദ്യമേ ഈ പ്രോബ്ലം വന്നപ്പോ ഡോക്ടേഴ്സ് ഒന്നും ആദ്യം പോകത്തില്ലായിരുന്നു. പിന്നെയാണ് അതാക്കിയത് ഒരു ഗ്രൂപ്പിന് ഒരു ഡോക്ടർ, ആ ഡോക്ടറിന് കംപ്ലീറ്റ് കിറ്റ് ഉണ്ടായിരുന്നു, പോയി ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇവർക്കൊക്കെ ടെസ്റ്റിനും ഓപ്പൺ ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പൊ ടെസ്റ്റ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് തീരുന്നു അപ്പൊ നമുക്ക് അപ്പൊ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും ഈ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിഞ്ഞിട്ട് അതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. നഴ്സസ് എന്താ ആൽട്ടൻ ഫ്ലേഗറിന് എക്സ്പോഷർ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ്സിനെ ഡിവൈഡ് ചെയ്ത കാര്യം അറിയാം. പിന്നെ ഡോക്ടേഴ്സിനെ അവര് ഡോക്ടേഴ്സിനെ വിട്ട് പെട്ടെന്ന് ഈ അബ്സ്ട്രിക്ഷൻ അതായത് സ്ക്രീനിങ് ചെയ്യാനായിട്ട് വിടുമായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ ഈ വയ്യാത്ത പേഷ്യൻസിനെ ഒക്കെ വിടുന്നതിന് മുമ്പും എല്ലാരെയും കംപ്ലീറ്റ് സ്ക്രീനിങ് ചെയ്യുമായിരുന്നു. 24 hours സ്ക്രീനിങ് ഉണ്ടാവണം. ആ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഓൾഡ് ഹോമിലായാലും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററിലായാലും വിടാൻ സമ്മതിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ മരണങ്ങൾ ഏതാണ്ട് 8000 അടുക്കുന്നു. അപ്പൊ അതനുസരിച്ച് ഈ മരിച്ച ആളുകള് കൂടുതൽ തന്നെയും എബവ് 60 അല്ലെ എബവ് 70 എന്നുള്ള ഒരു കണക്കല്ലേ മൊത്തത്തിൽ വരുന്നത്? അപ്പൊ അത് കൂടുതലും ഓൾഡ് ഏജ് ഹോം ഇന്ന് വരുന്ന പേഷ്യന്റുകളായിരുന്നോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന? അതോ ഞങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോം എന്ന് വന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൂടുതലും വന്നത് ഓൾഡ് ഏജ് ഹോം അല്ല. വീട്ടിൽ തന്നെ എല്ലാവരും ഓൾഡ് ഏജ് ഹോം, ഭാര്യ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പൗസ് ഉള്ള ആൾക്കാര് ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെ പോകുന്നത് കുറവാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് പക്ഷെ 75 ഉള്ളത് കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ അല്ലാത്തവര് അങ്ങനത്തെ ഉള്ളവര് വന്നിട്ടുണ്ടായിരുന്നു. അതില് എന്താ പറയാ 1-2 മരിച്ചായിരുന്നു, ബാക്കി എല്ലാരെയും സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാ, കാരണം ഇത്രയും നമ്പർ ഇവിടെ NRV തന്നെ കൂടുതൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഒത്തിരി പേര് സുഖം പ്രാപിച്ചു. പിന്നെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കണ്ട് 2,755,000 ആൾക്കാർ ടെസ്റ്റ് നടത്തിയ നിരീക്ഷണവും അതുപോലെ തന്നെ ടെസ്റ്റ് നടത്തിയ ഒരു കണക്ക് ഇവർ പറയുന്നുണ്ട്. അപ്പം ജർമ്മനിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ലോകത്തെ മൊത്തം രാജ്യങ്ങൾ നമ്മളൊന്ന് പെർക്കുലേഷൻ ചെയ്യുന്ന കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജർമ്മനിയെ ചെയ്ത പോലെ വേറെ എവിടെയും ഇപ്പം കേരളം നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിങ്ങിലൂടെ നമ്മൾ കാണുന്നുണ്ട്. കേരളം എന്ന് പറയുമ്പം 3.5 crore ജനങ്ങൾ, ഇവിടെ എന്ന് പറയുമ്പം 8 crore ജനങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ നോക്കുമ്പോഴത്തേക്ക് ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ തന്നെ വകയുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുമോ? മെയിൻ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഹൈജീനിക് ഇത് ഹാൻഡ്സ് വാഷിംഗ്. നമ്മള് ഏറ്റവും കൊടുക്കാത്ത ഒരു കാര്യമാണ് ഈ ഹാൻഡ് വാഷിംഗ്. ഇവിടെ കൊച്ചു പിള്ളേരെ ഹാൻഡ് വാഷിംഗ് പഠിപ്പിക്കുന്ന 2 ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോണ്ടാണ്. അത് നമുക്കും ട്രെയിൻ ചെയ്യാന്നേ ഉള്ളൂ. 2 സോപ്പ് ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇട്ടുണ്ടെങ്കിൽ കൈ സേഫ്. നമ്മള് മാത്രമല്ല പൊതുവേ നോർമലായിട്ട് ഹാൻഡൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും വാഷ് ചെയ്യുന്ന ആ കൂടെ 4 fingers 4 നമ്മൾ മറക്കുന്നത് നമ്മളെ തംസ് ആണ്. അതുകൊണ്ട് 5 അതായത് 10 മൊത്തത്തിൽ ഉണ്ടെന്നുള്ള രീതി വേണം കൈയും കഴുകാൻ. കൈ കഴുകി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഡിസീസസ്, ഇതിപ്പോ കൊറോണ മാത്രല്ല കുറെയൊക്കെ അസുഖങ്ങൾ നമ്മളുടെ എന്താ പറയാ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ 2 പറയുന്നത് ഡിസ്റ്റൻസ്. ഈ തുമ്മുമ്പും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോ ഒക്കെ നമ്മൾ പൊതുവെ കൈ വെച്ചാണ് ഫേസ് കവർ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും കൈ കഴുകി ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോണം. അതൊന്നും ഭേദം ഇവിടുത്തെ കൊച്ചു പിള്ളേര് വരെ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മോക്ക് 7 അവള് തരെ ചുമയ്ക്കുന്നത് തുമ്മുന്നതും ഒക്കെ നമ്മുടെ എൽബോയിലാണ്. എൽബോയിലാകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് പോയി വൃത്തിയാക്കിയും വേണ്ട, എൽബോയും കൊണ്ട് നമ്മൾ ആർക്കും കൈയും കൊടുക്കും ഇവിടെ. അപ്പം ജർമ്മനി വന്ന് ഞാൻ ആദ്യം കണ്ട ഒരു കാര്യം, നമ്മള് ഇവര് ജർമ്മൻകാർ തുമ്മുമ്പം, നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്ന് കണ്ട് കഴിഞ്ഞത് ജർമ്മൻകാർ തുമ്മുമ്പം പെട്ടെന്ന് ഒരു ടെമ്പോ എടുക്കുക, അവർ പെട്ടെന്ന് ഇങ്ങനെ മൂടി ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം അതിനിപ്പം ജനറലായിട്ട് മൊത്തത്തിൽ വേൾഡ് വൈഡ്
അതിനൊരു റിസപ്ഷൻ കിട്ടിയ ഒരു നേരമാണ് ഈ കൊറോണ എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ അവിടെ അത് തന്നെ, പക്ഷെ കയ്യില് ആ ടിഷ്യൂ വെച്ച് വൃത്തിയാക്കുന്നത് കറക്റ്റ് തന്നെ. പക്ഷെ അതേസമയം നമ്മൾ ആ കൈ വെച്ച് തന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും കൈ കൊടുക്കും. അത് തന്നെ, അതേസമയം നാട്ടില് നമസ്കാരം എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്, അതാണ് ഇവിടെയും ഇപ്പൊ കുറെ പേര് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അവര് തന്നെ ജർമ്മൻസ് തന്നെ കാണുമ്പോ ആദ്യമേ കൈ കൊണ്ട് തൊഴുകയും ചെയ്യുന്നു, ശരിക്കാൻ എടുക്കുന്നതൊക്കെ മാറി. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ കാണുമ്പോ നമസ്കാരം പറയത്തുള്ളൂ, നമസ്തയാണ് ഇവിടെ മെയിൻ. പക്ഷെ മെയിൻ ആയിട്ട് ഹൈജീനിക്കും പിന്നെ എന്താ ഈ തുമ്മുന്നതും ഇതൊക്കെ കൂടുതലും ഇവിടെ കൊച്ചുപിള്ളേർ ചെയ്യുന്നെല്ലാം കറക്റ്റ്, എൽബോയിൽ വെച്ച് തുമ്മലും ചുമക്കലും ഒക്കെയാണ്. കാരണം കൈ എത്രത്തോളം കൈ ഹൈജീനിക് ആയി വെക്കാൻ പറ്റുമോ അത്രയും അസുഖങ്ങൾ നമുക്കും കിട്ടത്തില്ല, അത്രയും കുറച്ച് അസുഖങ്ങൾ നമ്മൾ കണ്ടാമിനേഷൻ കൊടുക്കാനും പറ്റത്തില്ല. കൊടുക്കാനും പറ്റൂല, കിട്ടത്തും ഇല്ല, നമ്മൾ ഹാൻഡ്സ് ക്ലീൻ ചെയ്യുന്നില്ല. ഇത്രയും നേരം വളരെ കാര്യമായിട്ട്, അതായത് പല കാര്യങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ആളിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ആ ഒരു കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു പരാമർശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നല്ലൊരു അഡ്വൈസോടുകൂടി നല്ലൊരു അഭിമുഖം തന്നതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ഭാവി ഏത് പ്രൊഫഷണലിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.